അധ്യായം പതിനാറ് അന്നഹ്ല് അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ തഖൂലു ലിമാ തസിഫു അൽസിനതുകുംുൽ കദിബ ഹാദാ ഹലാലു വഹാദാ ഹറാമു ലിതഫ്തറു അലല്ലാഹിൽ കദിബ إن الذين يفترون على الله الكذب لا يفلحون നിങ്ങളുടെ നാവുകൾ വിശേഷിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇത് അനുവദനീയമാണ് ഇത് നിഷിദ്ധമാണ് എന്നിങ്ങനെ കള്ളം പറയരുത് നിങ്ങൾ അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുകയത്രേ അതിന്റെ ഫലം അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുന്നവർ വിജയിക്കുകയില്ല തീർച്ച നിങ്ങളുടെ നാവുകൾ വിശേഷിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇത് അനുവദനീയമാണ് ഇത് നിഷിദ്ധമാണ് എന്നിങ്ങനെ കള്ളം പറയരുത് നിങ്ങൾ അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുകയത്രേ അതിന്റെ ഫലം അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുന്നവർ വിജയിക്കുകയില്ല തീർച്ച അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുന്നവർ വിജയിക്കുകയില്ല തീർച്ച അല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന് പകരം സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഖുറാഫികൾ അവരുടെ വികല വിശ്വാസം സ്ഥാപിക്കാൻ കൊണ്ടുവരാറുള്ള ഒരു ദുർബലമായ ഹദീസിന്റെ പേരിൽ കേരളത്തിലെ ഇസ്ലാഹി പ്രബോധകർക്കിടയിൽ ആരോഗ്യകരമല്ലാത്ത തർക്ക കുതർക്കങ്ങളിലേക്ക് എത്തിപ്പെട്ട വിഷയത്തിന്റെ വസ്തുത പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പൂർവികരായ സലഫുകളുടെ നിലപാട് എന്താണെന്ന് നമ്മോട് വിശദീകരിക്കുന്നത് എടവണ്ണ ജാമിയ നദവിയയിലും മദീനയിലെ ജാമിയ ഇസ്ലാമിയയിലും പഠനം പൂർത്തിയാക്കി ഇപ്പോൾ ദമാമിലെ ഇസ്ലാമിക് ദാവ സെന്ററിലെ പ്രബോധകനായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ ജബ്ബാർ മദീനി അവറുകളാണ്. പഠനാർഹവും പണ്ഡിതോചിതവും പ്രാമാണികവുമായ പൂർവികരുടെ ഈ നിലപാടിന് വിരുദ്ധമായി സത്യവിശ്വാസികളായ സഹോദര പണ്ഡിതന്മാരുടെ പേരിൽ ശിർക്ക് ആരോപിച്ച് രംഗത്ത് വരുന്നത് ആരാണെങ്കിലും ഇസ്ലാഹി കേരളം അവഗണിക്കണമെന്നും തൗഹീദ് പ്രബോധന രംഗത്ത് സജീവമാകണമെന്നും അപേക്ഷിച്ചുകൊണ്ട് ഉത്ഭുത ഇസ്ലാഹി കേരളത്തിന് ഈ സീഡ് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഹ്ദീ വനഊദു ബില്ലാഹി മിൻ ഷുറൂരി അൻഫുസിനാ വസയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹ് വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹ് വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا. يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم اما بعد فان اصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكلنا ضلالة في النار. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. اللهم رب جبرائيل وميكائيل واسرافيل فاطر السماوات والارض انت تحكم بين عبادك فيما كانوا فيه يختلفون اهدنا الى الحق لما اختلف فيه من الحق انك تهدي الى صراط مستقيم. സഹോദരന്മാരെ, സത്യാന്വേഷികളെ, വളരെയേറെ
ഇന്ന് നമ്മുടെ പ്രവർത്തകർക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വേദിയിൽ സംസാരിക്കുന്നത്. നമ്മുടെ പ്രവർത്തകർ രണ്ട് കക്ഷികളെന്ന പോലെ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിൽ ഷിർക്ക് ആരോപിച്ചുകൊണ്ട് ഒരു വിഷയം ഈയിടെയായി സജീവമായി ചർച്ചയായിരിക്കുകയാണ്. ആയതിനാൽ എന്താണ് അഭിപ്രായ വ്യത്യാസത്തിലായ ഈ വിഷയത്തിൻ്റെ മർമ്മം? ഇത് ഷിർക്ക് ആരോപിക്കപ്പെടാൻ പാടുള്ള ഷിർക്കിൻ്റെ ലാഞ്ചനയെങ്കിലുമുള്ള ഒരു വിഷയമാണോ? പൂർവസൂരികളായ സലഫികളായ മുവഹ്ഹിദുകളായ പണ്ഡിത ശ്രേഷ്ഠരുടെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ്? ഈ ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു സലഫി പണ്ഡിതൻ, ഒരു മുവഹ്ഹിദ് ഷിർക്കാരോപണം നടത്തിയിട്ടുണ്ടോ? ഷിർക്കാരോപണം നടത്തപ്പെടുന്നുവെങ്കിൽ അതിൻ്റെ ഗൗരവം എത്രമാത്രം വലുതാണ് തുടങ്ങിയുള്ള ഭാഗങ്ങളാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത്. സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും, അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടകലുവാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. എന്താണ് ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ കാതൽ? മരണപ്പെട്ടവരെയും കബറാളികളെയും വിളിച്ചു പ്രാർത്ഥിക്കുവാനും അവരോട് സഹായം തേടുവാനും ഏതൊരു പുൽക്കൊടിയും തെളിവായി കൊണ്ടു നടക്കുന്നവരാണ് ഖബറാരാധനയുടെ വക്താക്കളായ കുബൂരികൾ. അതിനാൽ തന്നെ അവരുടെ കയ്യിലുള്ള തെളിവുകൾ ഒന്നുകിൽ അവരുടെ പിഴച്ചു വിശ്വാസത്തെ സാധൂകരിക്കുന്നതോ അതിന് ഉപോത്ബലകമോ ആയതായിരിക്കില്ല. അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള തെളിവ് ദുർബലമായതോ അല്ലെങ്കിൽ വ്യാജമായി കെട്ടിയുണ്ടാക്കപ്പെട്ടതോ ആയ ഹദീസുകളായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർക്കപ്പെടുന്ന ചില ഹദീസുകൾ ഇത്തരം കുബൂരികൾ അവരുടെ ഇസ്തിഹാസ തേട്ടത്തിന് മരണപ്പെട്ടവരോടും മൺമറഞ്ഞവരോടും അദൃശ്യ പുരുഷന്മാരോടുമുള്ള അവരുടെ ഇസ്തിഹാനത്തിന് അവർ കൂട്ടുപിടിച്ചിട്ടുണ്ട്. അത്തരം ഹദീസുകളെ കൂട്ടുപിടിക്കുക എന്നുള്ളത് ഇസ്തിഹാസയെ ന്യായീകരിക്കുന്ന അവരുടെ പണ്ഡിതന്മാരുടെ സ്വഭാവമാണ്. ഇൻഷാല്ലാ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിലുള്ള മൂന്ന് ഹദീസുകളും അതിൻ്റെ റിപ്പോർട്ടുകളും അതിൻ്റെ അവസ്ഥയും നമ്മൾ വിശദീകരിക്കുന്നു. ഇബാദല്ലാഹ് അഇനൂനി, അല്ലെങ്കിൽ ഇബാദല്ലാഹ് ഹബ്സു എന്നീ പദപ്രയോഗങ്ങളുള്ള അള്ളാഹുവിൻ്റെ ദാസന്മാരെ സഹായിക്കൂ, അള്ളാഹുവിൻ്റെ ദാസന്മാരെ പിടിച്ചുവെക്കൂ തുടങ്ങിയ
തന്നെ കേൾക്കുന്ന തൻ്റെ വിളി കേൾക്കുന്ന തന്നെ സഹായിക്കുവാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് നിർവഹിക്കുന്ന വിളിയെ അറിയിക്കുന്നതായ ചില റിപ്പോർട്ടുകളെ ഇവർ തെളിവിന് കൂട്ടിന് പിടിച്ചിട്ടുണ്ട്. പ്രസ്തുത റിപ്പോർട്ടുകൾ ദുർബലമാണ് എന്നതോടൊപ്പം നമ്മുടെ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഇത്തരം വാദക്കാർക്ക് മറുപടി നൽകുന്ന ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന നമ്മുടെ പണ്ഡിതന്മാർ ഒന്നുകിൽ ഇത്തരം റിപ്പോർട്ടുകൾ കൊണ്ട് തെളിവെടുക്കുന്ന കുബൂരി നേതാക്കന്മാർക്ക് പണ്ഡിതന്മാർക്ക് മറുപടി നൽകുന്ന നമ്മുടെ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ പണ്ഡിതന്മാർ അവർക്ക് നൽകുന്ന മറുപടിയുടെ ഭാഗം അഥവാ നിങ്ങൾ തെളിവിന് കൂട്ടിപ്പിടിക്കുന്നതായ ഇത്തരം റിപ്പോർട്ടുകൾ ദുർബലമാണ്, സഹിയാണ് എന്ന് സങ്കൽപ്പിച്ചാൽ തന്നെയും പ്രസ്തുത റിപ്പോർട്ടുകൾ നിവേദനങ്ങൾ അറിയിക്കുന്ന വിളി ഒരിക്കലും അദൃശ്യ പുരുഷന്മാരോടോ മൺമറഞ്ഞവരോടോ കബറാളികളോടോ നിങ്ങൾ വിളിക്കുന്ന അദൃശ്യ വിളിയെ അറിയിക്കുന്നതല്ല പ്രത്യുത. അവത് തന്നെ സഹായിക്കാൻ കഴിവുള്ള സന്നിഹിതരായവരോടുള്ള വിളിയാണ്. ഈ രീതിയിലാണ് സലഫികളായ പണ്ഡിതന്മാർ ഈ ശിർക്കൻ ഇസ്തിഹാസയുടെ വാക്താക്കൾക്ക് ഇത്തരം നിവേദനങ്ങൾ കൊണ്ട് തെളിവെടുക്കുന്നവർക്ക് മറുപടി നൽകിയിട്ടുള്ളത്. ഇന്ന് ചർച്ചാ വിഷയമായത് ഈ ഒരു മറുപടി അഥവാ ശിർക്കൻ സഹായത്തേട്ടത്തിന് ന്യായീകരണമായി ഇത്തരം റിപ്പോർട്ടുകൾ എടുത്തു ധരിക്കുന്നവർക്ക് മറുപടിയായി പ്രസ്തുത റിപ്പോർട്ടുകൾ ദുർബലമാണ്, സഹിഹാണെന്ന് വെച്ചെങ്കിൽ തന്നെയും അതിലൊരിക്കലും ശിർക്കൻ ഇസ്തിഹാസയില്ല പ്രത്യുത. തന്നെ കേൾക്കുന്ന സഹായിക്കുവാൻ കഴിയുന്ന വല്ലവരുമുണ്ടെങ്കിൽ അവർ സഹായിക്കട്ടെ എന്ന ഉദ്ദേശം മാത്രമാണുള്ളത് എന്ന് മറുപടി നൽകുമ്പോൾ അല്ലെങ്കിൽ ആ രീതിയിൽ വിഷയം അവതരിപ്പിക്കുമ്പോൾ ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ഈ വാദം ശിർക്കൻ വാദമാണ്, ഇത് ജിന്നിനെ വിളിച്ച് തേടുവാനും ജിന്നിനോടും മലക്കിനോടും ദുആ ചെയ്യുവാനുമുള്ള വാദമാണ്. ഇത്തരം വാദമുന്നയിക്കുന്നവർ അവർ ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് എന്നാണ് നമ്മളുടെ ചില ആളുകൾ പറഞ്ഞു പരത്തുന്നത്. ഈ ഒരു ഭാഗം ഇവിടെ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ ചില ആളുകളുമായി നേരിട്ട് സംസാരിക്കുവാൻ അവസരം ലഭിച്ചപ്പോൾ അവർ വിഷയങ്ങൾ വിശദമാക്കാതെ കേവലം അവരുടെ വിധി പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ ശിർക്ക് പ്രചരിപ്പിക്കുന്നു, നിങ്ങൾ ജിന്നിനോട് വിളിച്ചു പ്രാർത്ഥിക്കുവാനും സഹായം തേടുവാനും പറഞ്ഞു നടക്കുന്നു, നിങ്ങൾ ശിർക്കിലേക്കാണ് ഈ ആളുകളെ കൊണ്ടുപോകുന്നത്, തൗഹീദ് പ്രവർത്തകർക്കിടയിൽ നിങ്ങൾ ശിർക്ക് വളർത്തുന്നു എന്ന് പറഞ്ഞ് കണ്ണടച്ചുള്ള വിവർഷണമല്ലാതെ എന്താണ് വിഷയത്തിൻ്റെ വസ്തുത അല്ലെങ്കിൽ ഈ അഭിപ്രായ വ്യത്യാസത്തിൽ അതിൻ്റെ മർമ്മം എന്ത് എന്നുള്ളത് പലരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള വസ്തുത. അതുകൊണ്ടാണ് ഈ വിഷയത്തിൻ്റെ മർമ്മം ആളുകൾ മനസ്സിലാക്കണം എന്ന് പ്രത്യേകം ഉണർത്തുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു മറുപടി ഇത് ഇന്ന് ഏതെങ്കിലും പ്രവർത്തകർ ഗവേഷണം നടത്തിയെടുത്ത മറുപടിയല്ല പ്രത്യുത. നമ്മുടെ മുമ്പ് കഴിഞ്ഞുപോയതും ഇന്ന് ജീവിച്ചിരിക്കുന്നതിലുമായ സലഫി പണ്ഡിതന്മാരെല്ലാവരും അവരുടെ പ്രതിയോഗികളായിരുന്ന
ഷിർക്കൻ ഇസ്തിഗാസയുടെയും സഹായത്തേട്ടത്തിൻ്റെയും വാക്താക്കളായ കുബൂരികൾക്ക് നൽകിയ മറുപടിയാണ് ഇത് എന്ന് ആമുഖമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ വന്ന ഹദീസുകൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചതിന് ശേഷം അവരുടെ വിധി ഉണർത്തിയതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ ഇന്നുള്ള ഏതെങ്കിലും പ്രവർത്തകർ മാത്രമല്ല കുബൂരികൾക്ക് മറുപടിയായി ഈ ഒരു വാദം അവതരിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു മറുപടി അവതരിപ്പിച്ചിട്ടുള്ളത് പ്രത്യുത പൂർവസൂരികളായ പണ്ഡിതന്മാരെല്ലാവരും ഈ വിഷയം കൈകാര്യം ചെയ്തപ്പോൾ ഇപ്രകാരമാണ് എന്ന് പറഞ്ഞില്ലേ. അതിന് ആരാണ് ആ പൂർവസൂരികൾ, ഏതാണ് അവരുടെ രചനകൾ, എന്താണ് അവർ അതിൽ പറഞ്ഞിട്ടുള്ളത് എന്നത് ഇൻഷാല്ലാ ഞാൻ വഴിയെ നിങ്ങളെ കേൾപ്പിക്കാം. ഈ വിഷയത്തിൽ മൂന്ന് ഹദീസുകളാണ് വന്നിട്ടുള്ളത്. സാധാരണ ശിർക്കൻ തേട്ടത്തെ ന്യായീകരിക്കുവാൻ അതിന് തെളിവ് അന്വേഷിക്കുന്ന പുരോഹിതന്മാർ ഈ അസറുകളെയാണ് അവലംബിക്കാറുള്ളത്. ഒന്ന്, ഉത്ബത്ത് ബിൻ ഖസ്വാൻ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇപ്രകാരമാണുള്ളത്: ഇദാ അദല്ല അഹദുക്കും ഷൈഅൻ അവ അറാദ അഹദുക്കും ഔനൻ വഹുവ ബിഅർദിൻ ലൈസ ബിഹാ അനീസുൻ ഫലിയഖുൽ യാ ഇബാദല്ലാ അഗീസൂനി യാ ഇബാദല്ലാ അഗീസൂനി ഫഇന്ന ലില്ലാഹി ഇബാദൻ ലാ നറാഹും. ഇദാ അദല്ല അഹദുക്കും ഷൈഅൻ, നിങ്ങളിൽ വല്ലവരും വല്ലതും നഷ്ടപ്പെടുത്തിയാൽ, ഔ അറാദ അഹദുക്കും ഔനൻ, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ സഹായം ഉദ്ദേശിച്ചാൽ, വഹുവ ബിഅർദിൻ, അവൻ ഒരു സ്ഥലത്താണ്, ലൈസ ബിഹ അനീസുൻ, അവിടെ ഒരു കൂട്ടുകാരനില്ല എങ്കിൽ, ഫൽ യഖുൽ, അവൻ പറയട്ടെ, യാ ഇബാദല്ലാ അഗീസൂനി യാ ഇബാദല്ലാ അഗീസൂനി, അള്ളാഹുവിൻ്റെ ദാസന്മാരെ എന്നെ സഹായിക്കണമേ, അള്ളാഹുവിൻ്റെ ദാസന്മാരെ എന്നെ സഹായിക്കണമേ, ഫഇന്ന ലില്ലാഹി ഇബാദൻ ലാ നറാഹും, കാരണം അള്ളാഹുവിന് ചില ദാസന്മാരുണ്ട്, ലാ നറാഹും, നമ്മൾ അവരെ കാണുന്നില്ല. തബറാനി അദ്ദേഹത്തിനാൽ മുഅ്ജമുൽ കബീറിൽ റിപ്പോർട്ട് ചെയ്ത നിവേദനമാണിത്. രണ്ടാമത്തേത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള നിവേദനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നു: ഇന്ന ലില്ലാഹി മലായികതൻ ഫിൽ അർദ് സിവൽ ഹഫദ യക്തുബൂന മാ സഖത മിൻ വറഖി ശജർ ഫഇദ അസാബത് അഹദുക്കും അറജതുൻ ബിഅർദി ഫലാത്തിൻ ഫലിയുനാദി അഈനൂനി യാ ഇബാദല്ലാ. ഇന്ന ലില്ലാഹി മലായികതൻ ഫിൽ അർദി സിവൽ ഹഫദ, അല്ലാഹുവിന് ഹഫദത്തല്ലാത്ത ചില മലക്കുകൾ ഭൂമിയിലുണ്ട്. യക്തുബൂന മാ സഖത മിൻ വറഖി ശജർ, വൃക്ഷത്തിൻ്റെ ഇലകളിൽ നിന്ന് വീണത് അവർ രേഖപ്പെടുത്തുന്നു. ഫൈദ അസാബത്ത് അഹദുക്കും അറജത്തും ബിഅർദിൻ ഫലാത്തിൻ, ഒരു വിജന സ്ഥലത്ത് വെച്ച് നിങ്ങളിൽ ഒരാൾക്ക് ഒരു പ്രയാസം നേരിട്ടാൽ, ഫൽ യുനാദി, അവൻ വിളിക്കട്ടെ, അഈനൂനിയ ഇബാദല്ലാ, അള്ളാഹുവിൻ്റെ ദാസന്മാരെ എന്നെ സഹായിക്കൂ. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള അസറാണ്. ഇതേപോലെ അബ്ദുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള മറ്റൊരു റിപ്പോർട്ട്: ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്: ഇദ അൻഫലതത് ദാബത്തു അഹദികും ബി അർദി ഫലാത്തിൻ ഫലിയുനാദി യാ ഇബാദല്ലാ ഇഹ്ബിസു യാ ഇബാദല്ലാ ഇഹ്ബിസു ഫഇന്ന ലില്ലാഹി ഹാദിറൻ ഫിൽ അർദി സയഹ്ബിസു. നിങ്ങളുടെ ഇദംഫലത്ത് ദാബത്തു അഹദിക്കും ബി അർദി ഫലാത്തിൻ, ഒരു വിജനത സ്ഥലത്ത് നിങ്ങളിൽ ഒരാളുടെ മൃഗം, യാത്രാമൃഗം തെറ്റിപ്പോയാൽ, ഫൽ യുനാദി, അവൻ വിളിക്കട്ടെ, യാ ഇബാദല്ലാ ഇഹ്ബിസു, അള്ളാഹുവിൻ്റെ ദാസന്മാരെ തടഞ്ഞു വെക്കണമേ, യാ ഇബാദല്ലാ ഇഹ്ബിസു, അള്ളാഹുവിൻ്റെ ദാസന്മാരെ തടഞ്ഞു വെക്കണമേ, ഫ ഇന്ന ലില്ലാഹി ഹാദിറൻ ഫിൽ അർദ്, കാരണം അള്ളാഹുവിന് ഭൂമിയിൽ ചില ഹാജറായ ദാസന്മാരുണ്ട്, സയഹ്ബിസു, അവൻ അതിനെ തടഞ്ഞു വെക്കും
ഇതാണ് മൂന്നാമത്തെ റിപ്പോർട്ട്. ഈ മൂന്ന് റിപ്പോർട്ടുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഹദീസുകൾ ദുർബലമാണ്. ഇതിൽ ഉത്ബത്ത് ബിൻ ഖസ്വാനിൽ നിന്നുള്ള തബറാനിയുടെ റിപ്പോർട്ടും അപ്രകാരം അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഇമാം അബൂയാലയും മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസും ഇമാം അബൂയാല അതേപോലെ തന്നെ ഇമാം ഇബ്നു സുന്നി തുടങ്ങിയവരൊക്കെ ഇബ്നു മസ്ഊദിൽ നിന്നുള്ള റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടും അത് ദുർബലമാണ്. പണ്ഡിതന്മാർ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ട് അത് ഇമാം ബസ്സാർ അതേപോലെ തന്നെ ഇമാം ബൈഹഖി അദ്ദേഹത്തിൻ്റെ ഷുഅബിൽ അതേപോലെ തന്നെ ഇബ്നു അബി ഷൈബ അദ്ദേഹത്തിൻ്റെ മുസന്നഫിൽ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള നമ്മൾ രണ്ടാമത് കേൾപ്പിച്ചതായ ഹദീസ്, ആ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിലേക്ക് മർഫു ആണെന്നും അതല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വാക്കാണ് അദ്ദേഹത്തിൽ മൗഖൂഫാണെന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് സഹീഹാണോ അല്ലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസവുമുണ്ട്. പക്ഷേ ദുർബലമാണ് എന്നുള്ള അഭിപ്രായത്തെയാണ് പല പണ്ഡിതന്മാരും മുന്തിപ്പിച്ചിട്ടുള്ളത്. കാരണം ഹദീസിൻ്റെ സനദുമായി ബന്ധപ്പെട്ട് അതിൽ ധാരാളം ഇല്ലത്തുകൾ കുറവുകൾ പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട്. ഈ മൂന്ന് ഹദീസുകളും ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഖബറാളികളെയും മൺമറഞ്ഞവരെയും മരണപ്പെട്ടവരെയും വിളിച്ച് തേടുവാൻ പണ്ടുകാലം മുതലേ പുരോഹിതന്മാർ തെളിവുപിടിക്കുന്നതാണ്. ഈ റിവായത്തുകളുടെ തേട്ടം എന്താണ്? അതാണ് നമ്മുടെ വിഷയം. അതായത് ഒരു വിജനതയിൽ ഒരാൾ എത്തിപ്പെട്ടു, എത്തിപ്പെട്ട വ്യക്തി അവിടെ ആരെയും കാണുന്നില്ല, അയാളുടെ യാത്രാമൃഗം നഷ്ടപ്പെട്ടു, അപ്പോൾ ആ യാത്രാമൃഗത്തെ പിടിച്ചു നിർത്തുവാൻ ഉള്ള അപേക്ഷയാണ്. അല്ലെങ്കിൽ ആരെയും കാണുന്നില്ല, തന്നെ സഹായിക്കണമേ എന്നുള്ള വിളിയാണ്. ഖബർ പൂജയെ അല്ലെങ്കിൽ ശിർക്കൻ ഇസ്തിഗാസയെ ന്യായീകരിക്കുന്നവർ അദൃശ്യ പുരുഷന്മാരെയും അതേപോലെ തന്നെ മൺമറഞ്ഞവരെയും മഹത്തുക്കളെയും വിളിക്കുവാൻ ഇതിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞ് ഈ ദുർബല ഹദീസുകൾ കൊണ്ട് തെളിവെടുക്കുമ്പോൾ സലഫുകളായ മുഅഹിദുകളായ സലഫികളായ പണ്ഡിതന്മാർ അവർക്ക് നൽകിയ മറുപടി, അതായത് ഈ വിളി ഒരിക്കലും മൺമറഞ്ഞവരോടോ മഹത്തുക്കളോടോ ഉള്ള വിളിയല്ല, പ്രത്യുത തന്നെ കേൾക്കുന്ന തന്നെ സഹായിക്കുവാൻ കഴിയുന്ന വല്ലവരുമുണ്ടെങ്കിൽ സഹായിക്കട്ടെ എന്നുള്ളതാണ് ഈ ഹദീസ്. സഹീഹാണെങ്കിൽ തന്നെയും അതിൻ്റെ തേട്ടം, ഹദീസ് ദുർബലമാണ് പക്ഷേ സഹീഹാണെങ്കിലും അതിൻ്റെ തേട്ടം ഇത്രമാത്രമേ ഉള്ളൂ എന്നതാണ് ഖുബൂരികൾക്ക് മറുപടി നൽകിയ ഈ ദുർബല ഹദീസുകൾ കൊണ്ട് തെളിവെടുക്കാം എന്ന് പറഞ്ഞ ആളുകൾക്ക് മറുപടി നൽകിയ സലഫി പണ്ഡിതന്മാരെല്ലാവരും നൽകിയിട്ടുള്ളത്. ഈ മറുപടി ഇന്ന് നമ്മൾ പറയുമ്പോഴാണ് അത് ഷിർക്കിലേക്കുള്ള ക്ഷണമാണ്, ജിന്നിനെ വിളിച്ചുള്ള തേട്ടത്തിനുള്ള പ്രചരണമാണ്, അതിലേക്ക് ആളുകളെ ക്ഷണിക്കലാണ് എന്ന് നമ്മുടെ ചില സഹോദരന്മാർ ഇന്ന് പറഞ്ഞു നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് ജിന്നിനെ വിളിച്ച് തേടുവാനുള്ള പ്രചരണവും അതേപോലെ തന്നെ ഷിർക്കിലേക്കുള്ള ദഴവത്തുമാണ് എങ്കിൽ നമ്മുടെ ചില പ്രവർത്തകർ മാത്രമായിരിക്കുകയില്ല അവരുടെ ഈ വിധിയുടെ ഇരകളും ബലിയാടുകളും. പ്രത്യുത ഈ ഹദീസ് കൈകാര്യം ചെയ്ത് ഷിർക്കൻ ഇസ്തിഗാസയെ ന്യായീകരിച്ച കുഹൂരികൾക്ക് മറുപടി നൽകിയ മുഴുവൻ സലഫി പണ്ഡിതന്മാരും പ്രാമാണികരായ
നമ്മുടെ സച്ചരിതരായ മുൻഗാമികൾ എല്ലാവരും അവരുടെ വിധിയുടെ പരിധിയിലായിരിക്കും എന്നുള്ളത് ഗൗരവപൂർവം അത്തരം ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആരൊക്കെയാണ് ഈ മറുപടി നൽകിയ പണ്ഡിതന്മാർ? അതാണ് ഇനി നമ്മൾ ഇൻഷാ അള്ളാ മനസ്സിലാക്കാൻ പോകുന്നത്. കുബൂറികളായ ആളുകൾക്ക് ഈ ഹദീസുകളുടെ വിഷയത്തിൽ മറുപടി നൽകിയ പണ്ഡിതന്മാർ നമുക്കറിയാം. ഒന്ന്, അൽ അല്ലാമ മുഹമ്മദ് ബിൻ ബഷീർ അസ്സുവാനി റഹിമഹുല്ലയാണ്. അദ്ദേഹത്തിൻ്റെ സിയാനത്തുൽ ഇൻസാൻ അൻ വസ്വസത്തി ഷെയ്ഖ് ദഹ്ലാൻ എന്ന് പറയുന്ന ഗ്രന്ഥം. അഹമ്മദ് ബിൻ സൈനി ദഹ്ലാൻ എന്ന് പറഞ്ഞിട്ടൊരു കുബൂരി പണ്ഡിതനുണ്ടായിരുന്നു. ഷിർക്കൻ ഇസ്തിഹാസയെ ന്യായീകരിച്ച് ഗ്രന്ഥരചന നടത്തിയ അഹമ്മദ് ബിൻ സൈനി ദഹ്ലാൻ എന്ന് പറയുന്ന ആ പണ്ഡിതനെതിരിൽ വളരെ കൃത്യമായ കണിശമായ മറുപടി നൽകിയ പണ്ഡിതനാണ്, സലഫി പണ്ഡിതനാണ് മുഹമ്മദ് ബിൻ ബഷീർ അസ്സുഹ്സുവാനി റഹിമഹുല്ല. അദ്ദേഹം ഈ സിയാനത്തിൽ ഇൻസാൻ എന്ന് പറയുന്ന ഗ്രന്ഥം ഞങ്ങൾ പഠിച്ചതാണ്. എടവണ്ണ ജാമിയ നദ്വിയയിൽ ഞങ്ങളെ അഖീദ പഠിക്കുവാൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന കിതാബ് ഇതായിരുന്നു. ബഹുമാനപ്പെട്ട അലി അക്ബർ മൗലവി റഹിമഹുല്ലയാണ് ഞങ്ങളെ ഈ സിയാനത്തിൽ ഇൻസാൻ എന്ന് പറയുന്ന കിതാബ് പഠിപ്പിച്ചിരുന്നത്. ഈ കിതാബിൻ്റെ പ്രത്യേകത, സിയാനത്തിൽ ഇൻസാൻ്റെ പ്രത്യേകത, വളരെ ഈ വിഷയത്തിൽ പ്രാമാണികമായ ഗ്രന്ഥമാണത്. ഇന്ന് നമ്മളുടെ നാട്ടിലേക്ക് ഹജ്ജൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നവർക്ക് എയർപോർട്ടിൽ വെച്ചിട്ട് മുസഹഫ് നൽകാറുണ്ട്. ഒരു കാലത്ത് സൗദി അറേബ്യയിൽ നിന്ന് ഹജ്ജ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നവർക്ക് സമ്മാനമായി നൽകിയിരുന്നത് ഈ സിയാനത്തിൽ ഇൻസാൻ എന്ന് പറയുന്ന ഈ മഹൽഗ്രന്ഥാണ്. കാരണം നാടുകളിൽ സലഫി അഖീദ പ്രചരിപ്പിക്കപ്പെടുവാനും കുബൂരികളുടെ ഇത്തരം വിദണ്ഡവാദങ്ങൾക്ക് മറുപടി എത്തുവാനുമായിരുന്നു ഈ ഗ്രന്ഥങ്ങൾ ഹദിയായിട്ട് നൽകിയിരുന്നത്. മുഹമ്മദ് റഷീദ് റിദയാണ്, സയ്യിദ് റഷീദ് റിദയാണ് ഈ ഗ്രന്ഥത്തിൻ്റെ ആമുഖം എഴുതിയിട്ടുള്ളത്. അൽമനാറിൽ ഇത് പ്രസിദ്ധീകരിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ഈ പുസ്തകവുമായി ബന്ധപ്പെട്ടുള്ള പരിചയപ്പെടലിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ഈ സിയാനത്തിൽ ഇൻസാനിൽ ഈ പറഞ്ഞ രീതിയിലുള്ള മറുപടിയാണ് കുബൂരികൾക്ക് ഈ ഹദീസുകളുടെ വിഷയത്തിൽ മുഹമ്മദ് ബഷീർ അസ്സുഹ്സുവാനി റഹിമഹുള്ള നൽകിയിട്ടുള്ളത്. രണ്ടാമത്തേത്, അൽ അല്ലാമ സുലൈമാൻ ഇബ്നു സഹ്മാൻ, അദ്ദേഹത്തിൻ്റെ മൂന്ന് ഗ്രന്ഥങ്ങളുണ്ട്, കുബൂരികൾക്കുള്ള മറുപടിയാണ് പ്രസ്തുത മൂന്ന് ഗ്രന്ഥങ്ങളും. കെഷ്ഫു ഖയാഹിബ് ബലാം അൻ ഔഹാമി ജലാഇൽ ഔഹാം, അതേപോലെ സവായിഖുൽ മുർസല അഷ്ഹാബിയ അല ശുബ അദ്ദാഹിദ അഷ്ഷാമിയ അദ്ദിയാഉ ശാരിഖ് ഫി റദ്ദി ശുബഹാത്തിൽ മാസിഖിൽ മാരിഖ്. ഈ മൂന്ന് ഗ്രന്ഥങ്ങളും അല്ലാമ സുലൈമാൻ ഇബ്നു സഹ്മാൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥങ്ങളാണ്. അറിയപ്പെട്ട സലഫി പണ്ഡിതനാണ് സുലൈമാൻ ഇബ്നു സഹ്മാൻ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം കുബൂരികൾക്ക്, പ്രത്യേകിച്ച് ഒരു ഇറാഖിലെ കുബൂരി പണ്ഡിതനുണ്ടായിരുന്നു, മുഴുവൻ ഖബറുകളുമായി ബന്ധപ്പെട്ടുള്ള അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും വ്യാഖ്യാനിച്ചൊപ്പിക്കുന്ന ഒരു ഇറാഖി, അയാൾക്ക് എഴുതിയ ബൃഹത്തായ മഹത്തായ മറുപടിയിൽ അല്ലാമ സുലൈമാൻ ഇബ്നു സഹ്മാൻ നമ്മൾ അവതരിപ്പിച്ച ഇവിടെ പറഞ്ഞ മറുപടിയാണ് നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ അർറദ്ദു അലാ ശുബഹാത്തിൽ മുസ്തഈനീൻ ബിഗൈറില്ല, അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുന്ന ആളുകൾക്കുള്ള അവരുടെ സംശയങ്ങൾക്കുള്ള മറുപടി എന്ന പേരിലാണ് ഈ ഗ്രന്ഥം, പ്രസ്തുത ഗ്രന്ഥം അല്ലാമ അഹമ്മദ് ബിൻ ഈസ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥമാണ്. അല്ലാഹു അല്ലാത്തവരോട് സഹായത്തേട്ടം
നടത്തുന്നവർക്ക് അദ്ദേഹം നൽകിയ മറുപടിയാണ് ഈ അറദ്ദു അല ശുബുഹാത്തിൽ മുസ്തഈൻ ബിഗൈരില്ല എന്ന് പറയുന്ന ഈ ഗ്രന്ഥം. അതിലും ഈ ഹദീസുകളുടെ വിഷയത്തിൽ ഇപ്രകാരം മറുപടി നൽകിയത് നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഇതേപോലെ അല്ലാമ അബ്ദുല്ലാഹി ഇബ്നു അബ്ദുറഹ്മാൻ അബാബുത്തൈൻ ദാവൂദ് ഇബ്നു ജർജീസ് എന്ന് പറയുന്ന ഒരു ഖുബൂരിക്ക് ഒരു മറുപടി തയ്യാറാക്കിയിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ദുറഹ്മാൻ അബാബുത്തൈൻ അറിയപ്പെട്ട സലഫി പണ്ഡിതനാണ്. അദ്ദേഹം ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെയൊക്കെ ദഅവത്തിലും അതേപോലെ തഅലീമിലും പഠിച്ചു വളർന്ന പണ്ഡിതനാണ്. അദ്ദേഹം ഈ ദാവൂദ് ബിൻ ജർജീസ് എന്ന് പറയുന്ന ഖുബൂരിയുടെ വാദങ്ങൾക്ക് മറുപടി നൽകിയിട്ടുണ്ട്. പ്രസിദ്ധ ഗ്രന്ഥത്തിൻ്റെ പേര് തഅസീസു തഖ്ദീസ് ഫി കശ്ഫി തൽബീസി ദാവൂദ് ബിൻ ജർജീസ്. പ്രസിദ്ധ ഗ്രന്ഥത്തിലും ഈ പറയപ്പെട്ട മൂന്ന് റിപ്പോർട്ടുകൾ കൊണ്ട് തെളിവെടുത്ത് സംസാരിച്ച ഖുബൂരികൾക്ക് മറുപടി നൽകിയിട്ടുണ്ട്. നമ്മൾ ഉണർത്തിയതുപോലെ ഫതുഹുൽ മന്നാൻ ഫി നഖ്ദി ശുബ്ഹി ദഹ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥം അല്ലാമ സെയ്ദ് ബിൻ മുഹമ്മദ് ആല് സുലൈമാൻ റഹ്മത്തുള്ളാഹി അലൈഹിക്കുണ്ട്. ഈ ഫതുഹുൽ മന്നാൻ ഫി നഖ്ദി ശുബ്ഹി ദഹ്ലാൻ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ അഹമ്മദ് ബിൻ സൈനി ദഹ്ലാൻ എന്ന ഖുബൂരിക്കുള്ള മറുപടിയാണ്. ഫതുഹുൽ മന്നാൻ എന്ന ഈ മറുപടി സെയ്ദ് ബിൻ മുഹമ്മദ് ആല് സുലൈമാൻ റഹ്മത്തുള്ളാഹി അലൈഹി അയാൾക്ക് എതിരിൽ എഴുതിയ മറുപടി ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിലും ഈ ഹദീസുകളുടെ വിഷയത്തിൽ നാം ഉണർത്തിയതായ നമ്മൾ മനസ്സിലാക്കിയതായ മറുപടിയാണ് നൽകിയിട്ടുള്ളത്. ഇതേപോലെ ജുഹൂദ് ഉലമ അൽ ഹനഫിയ ഫി ഇബ്ത്താലി അഖായിദിൽ ഖുബൂരിയ, അതായത് ഖുബൂരികളുടെ വിശ്വാസങ്ങളെ തകർക്കുന്നതിൽ ഹനഫി പണ്ഡിതന്മാരുടെ സേവനങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഈ ഗ്രന്ഥം. ജുഹൂദ് ഉലമ ഇൽ ഹനഫിയ ഫി ഇബ്ത്താലി അഖായിദിൽ ഖുബൂരിയ, ഇത് ദുത്തൂർ ഷംസുദ്ദീനുൽ അഫ്ഗാനിയുടെ ഗ്രന്ഥമാണ്. ഷംസുദ്ദീനുൽ അഫ്ഗാനി അദ്ദേഹം ഖുബൂരികൾക്കുള്ള മറുപടി നൽകവേ ഈ ഹദീസുകൾ കൊണ്ട് തെളിവുപെടുത്ത ഖുബൂരികൾക്ക് ഇപ്രകാരമാണ് മറുപടി നൽകിയിട്ടുള്ളത്. ഇതേപോലെ തന്നെ വേറെയും ഈ വിഷയത്തിൽ ഗ്രന്ഥം കാണാൻ സാധിക്കും. അല്ലാമ മഹ്മൂദ് ശുക്രി അൽ ആലൂസി റഹ്മത്തുള്ളാഹി അലൈഹി 1342 അദ്ദേഹം വഫാത്തായത്. ഈ മഹ്മൂദ് ശുക്രി അൽ ആലൂസി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഫതുഹുൽ മന്നാൻ തതിമത്ത് മിൻഹാജു തഅസീസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ഈ ഫതുഹുൽ മന്നാനും ഇതേപോലെ ഖുബൂരികൾക്കുള്ള മറുപടി ഗ്രന്ഥമാണ്. പ്രസിദ്ധ ഗ്രന്ഥത്തിലും ഇപ്രകാരം മറുപടി കാണുവാൻ സാധിക്കും. ഇതേപോലെ അൽബറാഹീനുൽ ഇസ്ലാമിയ ഫി റദ്ദി ശുബഹിൽ ഫാരിസിയ എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖുൽ അല്ലാമ അബ്ദുൽ ലത്തീഫ് ബിൻ അബ്ദുറഹ്മാൻ ഇബ്നു ഹസൻ ആലി ഷെയ്ഖ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരമക്കളിൽ പെട്ട അബ്ദുൽ ലത്തീഫ് ബിൻ അബ്ദുറഹ്മാൻ ഇബ്നു ഹസൻ, അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് അൽബറാഹീനുൽ ഇസ്ലാമിയ ഫി റദ്ദി ശുബഹിൽ ഫാരിസിയ എന്ന് പറയുന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥങ്ങൾ ഒക്കെയും അതേപോലെ തന്നെ ഇന്ന് ജീവിച്ചിരിപ്പുള്ള സൗദി അറേബ്യയിലെ വസീർ ഷൂനുൽ ഇസ്ലാമിയ ഇസ്ലാമിക് അഫയേഴ്സ് എൻഡോമെൻസ് ദാവ ആൻഡ് ഗൈഡൻസ് മിനിസ്റ്റർ സാലിഹ് ആലു ഷെയ്ഖ്, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത മുഹമ്മദ് ബിൻ ആലവി അൽ മാലിക്കി എന്ന് പറയുന്ന ഒരു കുബൂരി പണ്ഡിതൻ മക്കയിൽ ഉണ്ടായിരുന്നു. ആ കുബൂരി ഗ്രന്ഥമാണ് മഫാഹിമു അൻതുസഹഹ്, തിരുത്തപ്പെടേണ്ട ധാരണകൾ എന്ന് കേരളത്തിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ആ പ്രസിദ്ധ ഗ്രന്ഥം. കുബൂരി പണ്ഡിതൻ എഴുതിയതാണ്, തിരുത്തപ്പെടേണ്ട ധാരണകൾ എന്നർത്ഥം വരുന്ന മഫാഹിമു അൻതുസഹഹ് എന്ന് പറയുന്ന ഗ്രന്ഥം. അതിൽ മുഴുവൻ കുബൂരികളുടെയും കുബൂരികളുടെ അന്ധവിശ്വാസങ്ങളെയും അയാൾ ന്യായീകരിച്ചിട്ടുണ്ട്. പ്രസിദ്ധ ന്യായീകരണത്തിൽ ഈ നമ്മളിവിടെ കേൾപ്പിച്ചതായ ഹദീസുകൾ കൊണ്ടുവന്നിട്ട് മരണപ്പെട്ടവരെ വിളിക്കുവാനും മൺമറഞ്ഞവരെ വിളിക്കാനും ന്യായീകരണം അയാൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ സാലിഹ് ആലു ഷെയ്ഖ് ഈ മുഹമ്മദ് ബിൻ ആലവി അൽ മാലിക്കിക്ക് മറുപടി തയ്യാറാക്കി. ആ മറുപടി ഗ്രന്ഥമാണ് ഹാദിഹി മഫാഹിമുന,
അദ്ദേഹം മറുപടി തയ്യാറാക്കിയ 18 പേര് അൽ ഔറാഖുൽ കാസിറ ലിൽ മഫാഹീമിൽ ഖാസിറ എന്നായിരുന്നു. തകർന്ന ചിന്തകൾക്ക് ഉള്ള തകർക്കുന്ന ഏടുകൾ എന്ന അർത്ഥത്തിലായിരുന്നു ആ ഗ്രന്ഥത്തിന് അദ്ദേഹം പേരിട്ടത്. പക്ഷേ സാലിഹ് അലി ഷെയ്ഖ് അദ്ദേഹത്തിൻ്റെ പിതാവിനോട് ഈ പുസ്തകം വായിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ആ പേര് മാറ്റി ഹാദിഹി മഫാഹിമുന എന്ന് പേര് ഇടാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ചതനുസരിച്ചാണ് അദ്ദേഹം ഹാദിഹി മഫാഹിമുന, ഇതാണ് ഞങ്ങളുടെ ധാരണകൾ, ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്ന അർത്ഥത്തിൽ പേരിട്ടതിന് ശേഷം സാലിഹ് അലി ഷെയ്ഖ് അല മുഹമ്മദ് ബിൻ അലവി അൽ മാലിക്കിക്ക് നൽകിയ മറുപടിയിലും ഈ മറുപടിയാണ് നൽകിയിട്ടുള്ളത്. അഥവാ കുബൂരികൾക്ക് തെളിവായി എടുക്കാവുന്ന തേട്ടമോ വിളിയോ അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയതുപോലുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് സലഫുകളായ സച്ചരിതരായ പ്രാമാണികരായ നമ്മുടെ പൂർവികന്മാർ കുബൂരികളെ അല്ലെങ്കിൽ ഖബർ ആരാധകരായ ശിർക്കൻ ഇസ്തിഹാസയെ ന്യായീകരിക്കുന്നവരായ അന്നത്തെ പുരോഹിതന്മാരെ നേരിടുകയും അവർക്ക് മറുപടി കൊടുക്കുകയും ചെയ്തപ്പോൾ അവരുടെ വായ അടപ്പിക്കുന്ന രീതിയിൽ ഇത്തരം മറുപടികളാണ് നൽകിയിട്ടുള്ളത്. നിങ്ങൾ ഉദ്ധരിക്കുന്നതായി ഹദീസുകൾ പ്രമാണയോഗ്യമല്ല. ഹദീസ് നിങ്ങൾ പറയുന്നുവെങ്കിലും അത് സഹിഹായി സ്ഥിരപ്പെട്ടിട്ടില്ല. സഹിഹായി സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും അതിൽ മരണപ്പെട്ടവരോടും മൺമറഞ്ഞവരോടും അദൃശ്യ പുരുഷന്മാരോടും തേടുവാൻ തെളിവില്ല. അതിലുള്ള തേട്ടം ജീവിച്ചിരിപ്പുള്ള സന്നിഹിതരായ ആളുകളോട് ഉള്ള അപേക്ഷ മാത്രമാണ് ഉള്ളത്. ഷിർക്കിൻ്റെ തേട്ടം അതിലില്ല എന്ന രീതിയിലാണ് മറുപടി നൽകിയിട്ടുള്ളത്. ഈ ഒരു മറുപടി ഇന്ന് അവതരിപ്പിക്കുന്നവർക്ക് നേരെ അത് ഷിർക്ക് ആരോപണമായും അത് ഷിർക്കിൻ്റെ പ്രചാരണമായും അവർ ജിന്നിനെ വിളിക്കുവാനും ജിന്നിനോട് തേടുവാനും ദുആ ചെയ്യുവാനും ആളുകൂടെ കൽപ്പിക്കുന്നവരായും അവതരിപ്പിക്കുകയും പറയുകയും വിധിക്കുകയുമാണ് എങ്കിൽ യഥാർത്ഥത്തിൽ കുറച്ച് പ്രബോധകന്മാർക്ക് നൽകുന്ന ഒരു തീരുമാനമോ അല്ലെങ്കിൽ അവർക്ക് നൽകുന്ന ഒരു വിധിയോ ആയിരിക്കില്ല അത്. ഇപ്പറയപ്പെട്ട മുഴുവൻ പൂർവികരായ സലഫി പണ്ഡിതന്മാർക്ക് നേരെയും നടത്തുന്ന വിധിയും പ്രസ്താവനയുമായിരിക്കും എന്ന് വളരെ ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ പൂർവികർ പറഞ്ഞ ആ മറുപടി നമ്മൾ ഇൻഷാല്ലാ ഇവിടെ വായിക്കാം, അത് നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. ആ മറുപടിയിൽ നമ്മൾ പരിമിതപ്പെടുകയും ആ മറുപടി കുബൂരികൾക്കുള്ള മറുപടിയായി നമ്മൾ പ്രഖ്യാപിക്കുകയും നൽകുകയും ചെയ്താൽ ഈ കുബൂരികളുടെയൊക്കെ തലവന്മാരായ ഇവരെക്കാളെല്ലാം അറിവും അതേപോലെ തന്നെ ജ്ഞാനവും ഉണ്ടായിരുന്ന ആ പ്രമാണിമാരെ അന്നത്തെ നമ്മുടെ നേതാക്കന്മാർക്ക് ഈ മറുപടി കൊണ്ട് പിടിച്ചുകെട്ടാനായിട്ടുണ്ട് എങ്കിൽ ഇവരെ ഈ മറുപടി കൊണ്ട് പിടിച്ചുകെട്ടുവാൻ ഒരു പ്രയാസവും ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ മറിച്ചാണ് നമ്മളുടെ അവസ്ഥയെങ്കിൽ, പൂർവികരുടെ നിലപാട് വിട്ട് മറ്റൊരു നിലപാടാണ് നമ്മളുടേത് എങ്കിൽ ഒരിക്കലും കുബൂരികളുടെ അവതരണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കുവാനും അവർക്ക് മറുപടി നൽകുവാനും നമുക്ക് സാധിക്കാത്ത ഒരു ദുരവസ്ഥയുണ്ടാകും എന്നുള്ളത് കട്ടായമാണ്. അള്ളാഹു എല്ലാവർക്കും ഹൃദയ വിശാലത പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ദുആ ഇരക്കാം. ഇവിടെ നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് ഈ മറുപടി നൽകിയ സലഫി പണ്ഡിതന്മാർ അത് നമ്മൾ എല്ലാവരെയും എടുത്ത് ഉദ്ധരിച്ചിട്ടില്ല, പ്രബലപ്പെട്ട പലരെയുമാണ് നമ്മൾ ഉദ്ധരിച്ചത്. ഇനിയും ഈ രീതിയിൽ മറുപടി നൽകിയ പണ്ഡിതന്മാരുടെ ഗണം തുടരുകയാണ്. പ്രാമാണികരായ ഹദീസുകളെക്കുറിച്ച് പഠനം നടത്തിയ സലഫി പണ്ഡിതന്മാരിൽ ഭൂരിപക്ഷത്തിൻ്റെയും നിലപാട് അതാണ്. ആ ഭൂരിപക്ഷം സലഫി പണ്ഡിതന്മാർ പറഞ്ഞു ഹദീസ് സഹീഹ് അല്ല. സഹീഹ് ആണെന്ന് സങ്കല്പിച്ചാൽ തന്നെയും സമ്മതിച്ചാൽ തന്നെയും അതിൽ ഷിർക്കൻ ഇസ്തിഗാസയില്ല. എന്നാൽ വിഷയത്തിൻ്റെ ഒരു പൂർണ്ണത എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു സംഗതി, ക്ഷണപൂർവികരായ പണ്ഡിതന്മാർ ഈ ഹദീസുകളെ പ്രമാണയോഗ്യമായി
കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് പറയുന്നതും അതേപോലെ തന്നെ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ചും ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ചും അവരാ അഭിപ്രായം പറഞ്ഞവരാണ് എന്ന് നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഈ ഹദീസുകൾ അതിൽ പ്രത്യേകിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നിന്നുള്ള അസർ നാം പറയില്ലേ, ഇമാം ബസ്സാർ അദ്ദേഹത്തിൻ്റെ മുസന്നഫിൽ, അതേപോലെ ഇബ്നു അബീ ശൈബ അദ്ദേഹത്തിൻ്റെ മുസന്നഫിൽ, ഇമാം ബൈഹഖി അദ്ദേഹത്തിൻ്റെ ഷുഹബിൽ രേഖപ്പെടുത്തിയ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നിന്നുള്ള ഇതിലുള്ള ഒരു ഹദീസ്, എല്ലാ ഹദീസുകളുടെയും തേട്ടം ഒന്നാണെങ്കിലും അതിൽ ഒരു ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മേൽ മൗഖൂഫാണെന്ന് പറയുന്നതായ ആ അസർ, അതിനെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ കാന യുഖവ്വീഹി ആ ഹദീസിനെ ബലപ്പെടുത്തിയിരുന്നു, തെളിവെടുക്കാൻ പറ്റുമെന്ന നിലക്ക് കണ്ടിരുന്നു എന്ന് ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി കുറിച്ച് പറഞ്ഞിട്ട് അഹാദീസ് ദഈഫയിൽ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ആ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇബ്നു ഹജർ റഹിമഹുള്ള ഇബ്നു അബ്ബാസിൻ്റെ മേൽ മൗഖൂഫായ ഹദീസിനെ കുറിച്ച് ഹസൻ എന്ന് അതിനെ വിശേഷിപ്പിച്ചത്, ഹസൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തെളിവെടുക്കാമെന്ന അർത്ഥത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഷെയ്ഖ് ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇപ്രകാരം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലന്റെ മേൽ മൗഖൂഫായ ഈ ഹദീസിൻ്റെ വിഷയത്തിൽ തെളിവെടുക്കാം എന്ന് പറഞ്ഞ പണ്ഡിതനാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ വിഷയം നമ്മൾ പറഞ്ഞു, അവർ ഈ ഹദീസുകൾ ദുർബലമാണെന്ന് വിധിച്ചവരാണ്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ, ഇബ്നു ഹജർ അൽ അസ്ഖലാനി, അതേപോലെ ഇമാം ഷൗക്കാനി റഹിമല്ലാഹുൽ ജമീ, ഇവരാണ് ഈ ഹദീസുകളെ പ്രബലപ്പെടുത്തിയ പണ്ഡിതന്മാരിൽ പ്രമുഖർ. നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ മൂന്ന് പേർ. ഇവർ ഇതുകൊണ്ട് അമലെടുക്കാം എന്നിടത്തുമാണുള്ളത്, ഇവരങ്ങനെ വിധിച്ച സ്ഥിതിക്ക്. മാത്രമല്ല ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഇതുകൊണ്ട് അമലെടുത്തിരുന്നു എന്ന റിപ്പോർട്ടും നൽകപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സിൽസിലയിൽ അതിൻ്റെ ആ ഭാഗം അദ്ദേഹത്തിൻ്റെ അഹമ്മദ് ബിൻ ഹംബലിൻ്റെ മകൻ അബ്ദുള്ള അദ്ദേഹത്തിൻ്റെ മസായിലിൽ ഉപ്പയിൽ നിന്നുള്ള ആ ഭാഗം നൽകുന്നുണ്ട്, അദ്ദേഹം അഞ്ച് ഹജ്ജ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. ഏതായാലും ഈ പണ്ഡിതന്മാർ ആരും ഈ ഹദീസിൻ്റെ തേട്ടം അത് ഷിർക്കാണ് എന്ന് പറഞ്ഞിട്ടില്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഷിർക്കാണ് എന്നുള്ള വാദക്കാരല്ല പ്രത്യുത, ഇതിനെ ശക്തിപ്പെടുത്തി ഇതുകൊണ്ട് അമലെടുക്കാം എന്നുള്ള പക്ഷക്കാരാണ്. അപ്പോൾ അവരും എന്തല്ല, ഷിർക്ക് പറയുന്നവരല്ല ഈ ഹദീസുകളെ മുൻനിർത്തിക്കൊണ്ട്. നമ്മൾ ഇമാം അഹമ്മദ് ബിൻ ഹംബലിൻ്റെയോ അതേപോലെ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെയോ ഷൗക്കാനിയുടെയോ വീക്ഷണമുള്ളവരിലെ ഈ ഹദീസിൻ്റെ സിഹത്തിൻ്റെ വിഷയത്തിൽ, പിന്നെയോ ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഇത് ദുർബലമാണ് എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പണ്ഡിതന്മാർ ഇതിനെ പ്രബലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവരും ഇതിൻ്റെ പേരിൽ ഷിർക്ക് ആരോപിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് അവർ ആരുടെ പേരിലാണ് ഷിർക്ക് ആരോപിക്കുന്നത്. ഈ പറഞ്ഞ പൂർവ്വസൂരികളായ നമ്മൾ മുമ്പ് വായിച്ച കുബൂരികൾക്ക് മറുപടി നൽകിയ പണ്ഡിതന്മാരുടെ മേലൊക്കെ അവരുടെ വിധി ചെന്നെത്തും. അതേപോലെ തന്നെ ഇമാം അഹമ്മദ് ബിൻ ഹംബലിലും ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിയിലും അതേപോലെ തന്നെ ഇമാം അഷ്ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹിയിലുമൊക്കെ അവരുടെ ഈ ആരോപണം ചെന്ന് മുട്ടുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൂടി മനസ്സിലാക്കാനാണ് ഈ ഒരു ഭാഗം ഇവിടെ നമ്മൾ പ്രത്യേകം ഉണർത്തിയത്. നമ്മൾ ഇമാം അഹമ്മദ് ബിൻ ഹംബലിൻ്റെയോ അതേപോലെ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെയോ ഷൗക്കാനിയുടെയോ വീക്ഷണമുള്ളവരിലെ ഹദീസിൻ്റെ സിഹത്തിൻ്റെ വിഷയത്തിൽ, പിന്നെയോ ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഇത് ദുർബലമാണ് എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പണ്ഡിതന്മാർ ഇതിനെ പ്രബലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവരും ഇതിൻ്റെ പേരിൽ ഷിർക്ക് ആരോപിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് അവർ ആരുടെ പേരിലാണ് ഷിർക്ക് ആരോപിക്കുന്നത്. ഈ പറഞ്ഞ പൂർവ്വസൂരികളായ നമ്മൾ മുമ്പ് വായിച്ച കുബൂരികൾക്ക് മറുപടി നൽകിയ പണ്ഡിതന്മാരുടെ മേലൊക്കെ
ഇതൊക്കെ വിധി ചെന്നെത്തും. അതേപോലെ തന്നെ ഇമാം അഹമ്മദ് ബിൻ ഹംബലും ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിയിലും അതേപോലെ തന്നെ ഇമാം അഷ്-ശൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹിയിലും ഒക്കെ അവരുടെ ഈ ആരോപണം ചെന്ന് മുട്ടുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൂടി മനസ്സിലാക്കാനാണ് ഈ ഒരു ഭാഗം ഇവിടെ നമ്മൾ പ്രത്യേകം ഉണർത്തിയത്. ഇനി ഈ ഹദീസുകളുടെ വിഷയത്തിൽ പ്രാമാണികരായ പണ്ഡിതന്മാരുടെ പേരുകൾ നമ്മൾ എണ്ണി, പക്ഷേ അതോടൊപ്പം അവരുടെ റിപ്പോർട്ട് അവർ പറഞ്ഞത് എന്ത് എന്നുള്ളത് അവരുടെ ഇബാറത്തുകളിൽ നമ്മൾ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് അവർ ഈ വിഷയത്തിൽ മറുപടിയായിട്ട് പറഞ്ഞത്, അതിൽ ചില ഇബാറത്തുകൾ, എല്ലാ ഇബാറത്തുകളും നമ്മൾ കുറേ പണ്ഡിതന്മാരെ എണ്ണി എല്ലാ ഇബാറത്തുകളും നമുക്ക് പിന്നെ വായിച്ചർത്ഥം പറയുക പ്രയാസമാണ്. എന്നാലും പ്രമുഖരായ ചിലരുടേത് ഇൻഷാല്ലാ നമുക്കിവിടെ വായിച്ചിട്ട് അർത്ഥം പറയേണ്ടതുണ്ട്. ഇത് സിയാനത്തുൽ ഇൻസാൻ അൻവൻ വസ്വസത്തി ഷെയ്ഖ് ദഹ്ലാൻ അഹമ്മദ് ബിൻ സൈനി ദഹ്ലാൻ എന്ന കുബൂരി പണ്ഡിതൻ ഷിർക്കൻ ഇസ്തിഗാസയുടെ ന്യായീകരണങ്ങൾ നടത്തിയിട്ട് ഗ്രന്ഥരചന നടത്തിയ ഷെയ്ഖ് അഹമ്മദ് സൈനി ദഹ്ലാന് നൽകിയ മറുപടിയാണ് സിയാനത്തുൽ ഇൻസാൻ. അതിൽ മുഹമ്മദ് ബഷീർ സുഹ്സുവാനി റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ മറുപടിയാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്. എന്താ ഇമാം തബറാനിയുടെ റിപ്പോർട്ടിൽ നമ്മൾ പറഞ്ഞു, ഇദാ ദല്ല അഹദുക്കും ഷൈഅൻ ഔ അറാദ ഔനൻ വഹുവ ബിഅർദിൻ ലൈസ ഫിഹാ അനീസുൻ ഫലിയഖുൽ യാ ഇബാദല്ലാഹ് അഈനൂനി ഫി റിവായത്തിൻ അഗീസൂനി ഫഇന്ന ലില്ലാഹി ഇബാദൻ ലാ തറൗനഹും. അല്ലെങ്കിൽ വേറെ റിപ്പോർട്ടിൽ ലാ നറാഹും, നിങ്ങളൊരു നിങ്ങൾക്ക് വല്ലതും നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സഹായം ആവശ്യമായി അയാൾ യാതൊരു കൂട്ടുകാരനുമില്ലാത്ത ഒരു സ്ഥലത്താണുള്ളത് എങ്കിൽ ഇബാദല്ലാഹ് അഈനൂനി ദാസന്മാർ അള്ളാഹുവിൻ്റെ ദാസന്മാരെ എന്നെ സഹായിക്കൂ എന്ന് വിളിച്ചു പറയും, അല്ലെങ്കിൽ അഗീസൂനി ഒക്കെ ഒരേ അർത്ഥത്തിലാണ്. കാരണം അള്ളാഹുവിന് നാം കാണാത്ത അല്ലെങ്കിൽ നിങ്ങൾ കാണാത്ത ചില ദാസന്മാരുണ്ട് എന്നർത്ഥം വരുന്ന ഹദീസിനെ കുറിച്ച് ബഷീർ അസ്സുഹ്സുവാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഇപ്രകാരമാണ്. അതിൻ്റെ വിധി പറയാണ്, ഫൽ ഹദീസു ദഈഫുൻ ബിസബബിൽ ഇൻഖിതാ, ഈ ഹദീസ് ഇൻഖിതാ കാരണത്താൽ ദുർബലമാണ്. ഫദ്ദിആഉൽ മുഅല്ലിഫ് ഫീമാ തഖദ്ദം സിഹ്ഹത്തുഹു ലൈസ ബിശൈ, ഈ ഹദീസ് സഹീഹാണ് എന്ന് മുഅല്ലിഫ് വാദിച്ചിട്ടുണ്ട്, അത് ആര് ദഹ്ലാൻ വാദിച്ചിട്ടുണ്ട്. അത് ലൈസ ബിശൈ, അത് ഒന്നുമല്ല, കാരണം അത് സഹീഹല്ല, കാരണം ഇൻഖിതാ ഉണ്ട്. വാല തഖ്ദീരി സുബൂതിഹി, ഇനി ഇത് സഹീഹാണ് സ്ഥിരപ്പെട്ടതാണ് എന്ന് സങ്കല്പിച്ചാൽ തന്നെയും ഫലൈസ ഫീഹി ഇല്ലാ നിദാ ഉലാഹ്യ, ഇതിൽ ജീവിച്ചിരിക്കുന്നവരോടുള്ള വിളിയല്ലാതെ ഇല്ല. വത്തലബു മിൻഹും മിമ്മ യഖ്ദിറു ഹാഉലായിൽ അഹ്യ അലൈ വദാലിക മിമ്മ ലാ യജ്ഹദുഹു അഹദ്, ജീവിച്ചിരിക്കുന്നവരോട് അവർക്ക് കഴിവ് അവരുടെ കഴിവിൽപ്പെട്ടത് ആവശ്യപ്പെടുക എന്നുള്ളത് ദാലിക മിമ്മ ലാ യജ്ഹദുഹു അഹദ്, ഒരാളും നിഷേധിക്കാത്ത കാര്യമാകുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ മറുപടിയുടെ ഒരു ഭാഗം, അഥവാ ഈ ഹദീസ് സഹീഹാണ് എന്ന് ദഹ്ലാൻ വാദിച്ചിട്ടുണ്ട്. അത് ഒന്നുമല്ല, കാരണം എന്താ, ഹദീസ് മുൻഖത്തി ആണ്, അതുകൊണ്ട് ഇൻഖിതാ ഉള്ളത് കൊണ്ട് ദുർബലമാണ്. ഇനി സഹീഹാണ് സ്ഥിരപ്പെട്ടതാണ് എന്നുള്ളത് സങ്കല്പിച്ചാൽ തന്നെയും അതിൽ അഹ്യാഇനോടുള്ള വിളിയാണ് ഉള്ളത്, ജീവിച്ചിരിക്കുന്നവരോടുള്ള വിളിയാണുള്ളത്, ജീവിച്ചിരിക്കുന്നവരുടെ കഴിവിൽപ്പെട്ടത് ആവശ്യപ്പെടുക എന്നുള്ളത് ഒരാൾ നിഷേധിക്കാത്ത കാര്യമാണ്. ഇതാണ് പിന്നെ അദ്ദേഹം ഈ ഹദീസിൻ്റെ വിഷയത്തിൽ നൽകിയിട്ടുള്ളത്. പിന്നെ മറ്റേ ഹദീസ് അദ്ദേഹം നൽകിയ മറ്റൊരു മറുപടി, ഈ ഇബാദല്ലാ അഈനൂനി എന്നുള്ള ഹദീസിന്റെ വിഷയത്തിൽ, അല്ലെങ്കിൽ ഇബാദല്ലാ അഈസൂനി എന്നുള്ള ഹദീസിന്റെ വിഷയത്തിൽ, അഖൂലു ഫീഹി കലാമു വജ്ഹൈൻ, ദഹ്ലാന് മറുപടി പറയാണ്, രണ്ട് നിലക്കാണ് അതിന് മറുപടിയുള്ളത്. അൽ അവ്വൽ, ഒന്ന്, അന്നൽ ഹദീസ് ദഈഫ്, ഹദീസ് ദുർബലാണ്, കമ സയതി ബയാനു, അതിന്റെ വിശദീകരണം വരുന്നുണ്ട്.
ഫല യസിഹുൽ ഇഹ്തിജാജ് ബിഹി, ഇതുകൊണ്ട് തെളിവെടുക്കുക എന്നുള്ളത് ശരിയാവുകയില്ല, ഈ ഹദീസ് കൊണ്ട് തെളിവെടുക്കാൻ പറ്റില്ല. ഇതാണ് ദഹലാനോട് മറുപടി പറഞ്ഞത്. വസാനി രണ്ടാമത്തേത്, അലാ തഖ്ദീരി സുബൂതിഹി, ഇനി ഹദീസ് സ്ഥിരപ്പെട്ടതാണെന്ന് സങ്കല്പിച്ചാൽ തന്നെയും യുഖാൽ, ഇങ്ങനെ പറയപ്പെടാം, ഇന്ന ഹദീഹിൽ ഇസ്തിഗാസ മിൻ ജിൻസിൻ നൗഇൽ അവ്വൽ, ഈ ഇസ്തിഗാസത്ത്, ഈ സഹായത്തേട്ടം മിൻ ജിൻസിൻ നൗഇൽ അവ്വൽ, ഒന്നാമത്തെ വകുപ്പിൽപ്പെട്ടതാണ്. എന്താ ഒന്നാമത്തെ വകുപ്പിൽപ്പെട്ടത്? അതായത് ഐ യുസ്തഗാസ ബിൽ മഖ്ലൂഖിൽ ഹയ്യ് ഫീമാ യഖ്ദിറു അലൽ ഗൗസി ഫീഹി, ഐ യുസ്തഗാസ ബിൽ മഖ്ലൂഖിൽ ഹയ്യ്, ജീവിച്ചിരിക്കുന്ന പടപ്പിനോടുള്ള സഹായത്തേട്ടമാണ്. ഫീമാ യഖ്ദിറു അലൽ ഗൗസി ഫീഹി, അയാൾക്ക് സഹായിക്കുവാൻ സാധ്യമായ വിഷയത്തിൽ. അപ്പൊ ജീവിച്ചിരിക്കുന്ന പടപ്പുകളോട് അയാൾക്ക് സഹായിക്കുവാൻ സാധ്യമായ വിഷയത്തിൽ സഹായം തേടുക എന്നുള്ള, അതാണ് ഇതിലുള്ളത്. ഈ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും ഫൈന്നഹ ഉലായിൽ ഇബാദ്, കാരണം ഈ ഇബാദ് അടിമകൾ, അഥവാ ഇബാദുള്ള അയിനൂനി എന്ന് പറഞ്ഞ ഇതിലുണ്ടല്ലോ, അള്ളാഹിന്റെ അടിയാന്മാരെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ, ആ അടിയാന്മാർ ലൈസു അമ്മാത്ത, അവർ മരണപ്പെട്ടവരല്ല, ബൽ അഹ്യാ, പ്രത്യേകത അവർ ജീവിച്ചിരിപ്പുള്ളവരാണ്, മിൻ ജിൻസിൽ മലായികത്തി, മലക്കളുടെ വർഗത്തിൽപ്പെട്ട, ഖാദിറൂൻ അലൽ ഇഅനത്തി, സഹായിക്കുവാൻ കഴിവുള്ളവരായ. ഇതാണ് ഷെയ്ഖ് ദഹ്ലാൻ റഹ്മത്തുള്ളാഹി അലൈഹി, ഷെയ്ഖ് ബഷീർ സുഹ്സുവാനി റഹ്മത്തുള്ളാഹി അലൈഹി അഹമ്മദ് സൈനി ദഹ്ലാൻ എന്ന് പറയുന്ന കുബൂരിക്ക് നൽകിയതായ മറുപടി. അപ്പോൾ ഈ മറുപടിയിൽ തിളങ്ങുന്ന, പ്രത്യേകം മനസ്സിലാക്കുവാനുള്ള ഭാഗം എന്താണ്? അത് ഈ ഒരു മറുപടി നമ്മൾ കുബൂരികൾക്ക് നൽകിയാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മറുപടി കൊണ്ട് കുബൂരികളെ നമ്മൾ ഖണ്ഡിച്ചാൽ അതെന്തല്ല, ശിർക്ക് പ്രചരണമല്ല. ജിന്നിനോടുള്ള സഹായത്തേട്ടം അതിന് പറയുന്നവരാണ്, അല്ലെങ്കിൽ ജിന്നിനോട് ദ്വാരക്കാൻ പറയുന്നവരാണ് എന്ന് പറയലല്ല, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ പിന്നെ ഇനിയും നമുക്ക് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ കാണുവാൻ സാധിക്കും അവർ ഈ വിഷയത്തിൽ ഉണർത്തിയത്. അതായത് സുലൈമാൻ ഇബ്നു സഹ്മാൻ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് കുബൂരികൾക്ക്, പിന്നെ പ്രത്യേകിച്ച് നമ്പറുടെ ഇറാഖിയായ ഒരു പിന്നെ കുബൂരി പണ്ഡിതനുള്ള മറുപടി ഗ്രന്ഥങ്ങൾ ഒന്നിലേറെണ്ട്. ഈ അദ്ദിയാവു ഷാരിഖ് എന്ന് പറയുന്ന ഗ്രന്ഥം, ഇത് പിന്നെ മുഹമ്മദ് റഷീദ് റിദയുടെ പിന്നെ പ്രിൻ്റ് പ്രസ്സിൽ അടിച്ചിറക്കിയ, അതിൻ്റെ രണ്ടാമത്തെ പ്രിൻ്റ് എഡിഷൻ നടന്നത് അദ്ദേഹത്തിൻ്റെ മത്തബായിലാണെന്നാണ്. അത് അബ്ദുൽ അസീസ് രാജാവിൻ്റെ ചെലവിലാണ് അത് നടന്നിട്ടുള്ളത് എന്നാണ്. അബ്ദുൽ അസീസ് രാജാവിൻ്റെ ചെലവിൽ, കാരണം ഈ ഗ്രന്ഥത്തിൻ്റെ പ്രാധാന്യമാണ്. മാത്രമല്ല അത് ചൂടപ്പം പോലെ ചെലവഴിക്കപ്പെട്ട ഗ്രന്ഥമാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളതാണ്. കാരണം കുബൂരികൾക്ക് വളരെ കണിശമായ, കൃത്യമായ മറുപടിയുള്ള ഒരു ഗ്രന്ഥമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ, ഈ സുലൈമാൻ ഇബ്നു സഹ്മാൻ്റെ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്നാണ് അതിൻ്റെ പിന്നെ കോപ്പികൾ തീരുകയുണ്ടായത് എന്നുള്ളതാണ്. അത് പല തവണ അത് എന്ത് ചെയ്തിട്ട്, അതിൻ്റെ പ്രസിദ്ധീകരണം നടന്നിട്ടുണ്ട്. ഏതായാലും നമ്മളുടെ വിഷയം ഈ പണ്ഡിതൻ നൽകിയ മറുപടിയാണ് ഈ ഹദീസുകളുടെ വിഷയത്തിൽ. എന്താ അദ്ദേഹം പറയുന്നത്? കുല്ലു അസാനി ദിഹാദിഹി റിവായാത്ത്, ഈ റിപ്പോർട്ടുകളുടെ മുഴുവൻ സനദുകളും, ഇപ്പോൾ നമ്മൾ മൂന്ന് റിവായത്തുകളാണല്ലോ പറഞ്ഞത്, ലാ തഖ്ലു മിൻ മഖാൽ, അതെല്ലാം മക്കാലിൽ നിന്ന് മുക്തല്ല എന്നാണ്, അതിൻ്റെ സനദ് സഹിഹാണോ ഇല്ലേ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ സംസാരമുണ്ട്. വാല തഖ്ദീരി സിഹത്തിഹ, ഇനി ഈ സനദുകൾ സഹിഹാണെന്ന് സങ്കല്പിച്ചാൽ തന്നെയും, ഫലൈ സഫിഹി ഇല്ലാ നിദാ അൽ അഹ്യാ, അതിൽ ജീവിച്ചിരിക്കുന്നവരോടുള്ള വിളിയല്ലാതെ ഇല്ല. വത്തലബു മിൻഹും മാ യഖ്ദിറു ഹൗലൈൽ അഹ്യാ, ഈ ജീവിച്ചിരിക്കുന്നവർക്ക് കഴിവിൽ, അവരുടെ കഴിവിൽപ്പെട്ടത് അവരോട് തേടൽ, ഹൗലൈൽ അഹ്യാ അലൈ വദാലിക മിമ്മാ ലാ യജ്ഹദുഹു അഹദ്, ഇത് ആരും നിഷേധിക്കാത്ത സംഗതിയാണ്, ഇതാരും നിഷേധിക്കാത്ത സംഗതിയാണ് ഈ കാര്യം. അതായത് ജീവിച്ചിരിക്കുന്നവരുടെ കയ്യിൽപ്പെട്ടത് അവരോട് ആവശ്യപ്പെടുക എന്നുള്ളത് ആരും നിഷേധിക്കാത്ത സംഗതിയാണ്. അതാണ് ഇനി ഈ റിപ്പോർട്ടുകൾ സഹിഹാണെന്ന് വന്നാൽ തന്നെയും അതിലുള്ളത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, ഇതിൽ എവിടെയാണ് അസ്ഹാബുൽ ഖുബൂറിനോട് ഇസ്തിഗാസ നടത്തുവാൻ ഇതിൽ തെളിവുള്ളത്
എന്നാണ് അദ്ദേഹം പിന്നീട് ചോദിക്കുന്നത്. അപ്പോൾ ഇത് സുലൈമാൻ ഇബ്നു സഹ്മാൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മറുപടിയാണ്. ഈ വിഷയത്തിൽ പറഞ്ഞു വരുന്നത് ഈ ഒരു മറുപടി അല്ലെങ്കിൽ കുബൂരികളെ ഗണ്ണിക്കുവാൻ ഈ രീതിയിലുള്ള ഒരു സംസാരം അത് ശിർക്കിലേക്കുള്ള ക്ഷണമാണ്, അല്ലെങ്കിൽ ജിന്നിനെ വിളിച്ച് തേടുവാനും ജിന്നിനോട് ദുആ ചെയ്യുവാനുമുള്ള പ്രചാരണമാണ് എന്ന് പറഞ്ഞെങ്കിൽ നോക്കൂ നിങ്ങൾ, ആ വിധിയും ആ പിന്നെ അഭിപ്രായവും ഇതുപോലുള്ളതായ പണ്ഡിതന്മാർക്ക് നേരെ കൂടിയാണ് എന്നുള്ളത് നമ്മൾ അതിൻ്റെ ഗൗരവത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സാലിഹ് ആലു ഷെയ്ഖിൻ്റെ ഹാദിഹി മഫാഹിമുന, ഇപ്പോൾ അതേപോലെ ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ്, ഇവിടുത്തെ ഇസ്ലാമിക് അഫയേഴ്സ് എൻഡോമെൻസ് ദേവാൻ ആൻഡ് ഗൈഡൻസ് മിനിസ്ട്രിയുടെ മന്ത്രിയാണ്, വളരെ പ്രബലനായ ഒരു പണ്ഡിതനുമാണ് സാലിഹ് ഇബിൻ അബ്ദുൽ അസീസ് ഇബിൻ മുഹമ്മദ് ഇബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖ്. അദ്ദേഹം മുഹമ്മദ് ആലവി അൽ മാലിക്കു നൽകിയ മറുപടിയിൽ ഈ ഹദീസിൻ്റെ വിഷയത്തിൽ എന്താണ് പറഞ്ഞത്, അതാണ് ഇനി നമ്മൾ ഇൻഷാ അള്ളാഹ് കേൾക്കാൻ പോകുന്നത്. എന്നാ നോക്കി നിങ്ങൾ, വൽ ഹദീസ് അല ദുഅഫിഹി, ഈ ഹദീസ് അത് ദുർബലമാണെന്നതോടൊപ്പം മിൻ അബ്വാബിൽ അദ്കാർ, അദ്കാറുകളെ കുറിച്ചുള്ള അധ്യായങ്ങളിലാണ് അത് വന്നിട്ടുള്ളത്. ലാ യദുല്ലു, ആ ഹദീസ് അറിയിക്കുന്നില്ല, അലാമ യദ്ദഈഹിൽ മുബത്തില മിൻ സുആലിൽ മൗത വ നഹ്വിഹിം, മരിച്ചവരോട് ചോദിക്കുക എന്നുള്ള ബാത്തിലിൻ്റെ ആളുകൾ ജൽപ്പിക്കുന്നത് ഇത് ഒരിക്കലും അറിയിക്കണില്ല, മരിച്ചവരോടുള്ള തേട്ടത്തെ ഇത് അറിയിക്കണില്ല. ബൽ ഇന്നഹു സരീഹുൻ ഫി അന്ന മൻ യുഖാതിബുഹു ദാല്ലു തരീഖ് ഹുമുൽ മലായിക, ഈ ഹദീസ് വളരെ വ്യക്തമായി അറിയിക്കുന്നത് വഴിതെറ്റിയവൻ വാല്ലു തരീഖ് താൻ അഭിസംബോധന ചെയ്യുന്നത് ഹുമുൽ മലായിക മലക്കുകളാണ് എന്നുള്ളതാണ്. വഹും മലക്കുകളാകട്ടെ, യസ്മഊന മുഖാതബതഹു ലഹും, അവരോടുള്ള ഈ വിളിക്കുന്നവൻ്റെ സംസാരം കേൾക്കുന്നവരാണ്. വയഖ്ദിറൂന അലൽ ഇജാബത്തി ബിഇദ്നി റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൻ്റെ കൽപ്പന പ്രകാരം അവർക്ക് ഇവന് ഉത്തരമേകുവാൻ കഴിവുള്ളവരുമാണ് മലക്കുകൾ. ലഅന്നഹും അഹ്യ മുംകിനൂൻ മിൻ ദലാലത്തി ദ്വാൽ, കാരണം അവർ ജീവിച്ചിരിപ്പുള്ളവരാണ്, വഴിതെറ്റിയവന് അറിയിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നവരുമാണ്. ഫഹും ഇബാദുല്ലില്ല, അവർ അള്ളാഹുവിനുള്ള ദാസന്മാരാണ്. അഹ്യ യസ്മഊൻ, ജീവിച്ചിരിക്കുന്നവരാണ്, അവർ കേൾക്കുന്നു. വയുജീബൂന ബിമാ അഖ്ദറഹും അലൈഹി റബ്ബുഹും, അവരുടെ റബ്ബ് അവർക്ക് എന്തിനാണ് കഴിവ് നൽകിയിട്ടുള്ളത് അതിൽ അവർ ഉത്തരമേകുന്നവരുമാണ്. വഹു ഇർഷാദു ദാലി തരീഖ് ഫിൽഫല, എന്താണ് അള്ളാഹു അവർക്ക് നൽകിയ കഴിവ്, വിജനതയിൽ വഴിതെറ്റിയവർക്ക് ഇർഷാദ് നൽകുക എന്നുള്ളതാണ്, ഗൈഡ് നൽകുക എന്നുള്ളതാണ് അവർക്ക് നൽകിയത്, അതിനവർക്ക് കഴിവുള്ളവരാണ്. വമൻ ഇസ്തദല്ല ബിഹാദിഹിൽ ആസാർ, വല്ലവരും ഇത്തരം അസറുകൾ കൊണ്ട് ഹദീസുകൾ കൊണ്ട് തെളിവെടുത്താൽ, എന്തിന് അലാ നിദായി ഷഖ്സിൻ മുഅയ്യനിൻ ബിസ്മി, ഒരു നിർണിത വ്യക്തിയോട് വിളിക്കുവാനാണ് ഇത് അറിയിക്കുന്നത് എന്ന് വല്ലവരും ഈ ഹദീസ് കൊണ്ട് അങ്ങനെ തെളിവെടുത്താൽ, ഫഖദ് ഖദബ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അവൻ അള്ളാഹുന്റെ റസൂലിന്റെ പേരിൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവ് പറയുകയാണ്. വലം യുലാഹിദ് വയതദബ്ബർ കലാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വാക്കിനെ നിരീക്ഷിക്കുകയോ അതിനെ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ആണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇവിടെ ഇദ്ദേഹം ഈ ഹദീസിൻ്റെ വിഷയത്തിൽ പറഞ്ഞതെന്താ, ഹദീസ് ദുർബലമാണ്, അതോടൊപ്പം ഹദീസ് അറിയിക്കുന്നത് എന്താണ്, അത് വഴിതെറ്റിയവൻ തന്നെ കേൾക്കുന്ന ജീവിച്ചിരിക്കുന്ന ായ മലക്കിനോട് നടത്തുന്ന അഭിസംബോധനയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ടല്ല, ഇത് ശിർക്കൻ വിളിയിലേക്കുള്ള ജിന്നിനോട് ദുആർക്കാൻ വേണ്ടിയിട്ടുള്ള ക്ഷണമാണ് ഇതിൻ്റെ തേട്ടം എന്നുള്ളത് പറയാൻ പറ്റില്ല എന്നർത്ഥം. ഇങ്ങനെയാണ് ഇദ്ദേഹവും ഈ വിഷയത്തിൽ മറുപടി നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വേറെയും വരികളും വചനങ്ങളും ഇത് ഈ വിഷയത്തിലുണ്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു മറുപടി നമ്മൾ ഈ ഷിർക്കിനെ ന്യായീകരിക്കുന്നവർക്ക് നമ്മൾ നൽകിയിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഷിർക്കിനെ ന്യായീകരിക്കുന്നവർക്കുള്ള മറുപടിയിൽ നമ്മൾ അങ്ങനെ ഉണർത്തിയിട്ടുണ്ട് എങ്കിൽ, അതൊരിക്കലും എന്തല്ല, ഷിർക്കിലേക്കുള്ള ക്ഷണമോ അല്ലെങ്കിൽ വിളിയോ ഷിർക്ക് പ്രചരിപ്പിക്കലോ ജിന്നിനെ വിളിക്കാൻ ആവശ്യപ്പെടലോ അല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതേപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൂടി വായിക്കാം ഈ വിഷയത്തിൽ. ഞാൻ ഇബാദുള്ള ഇഹ്ബിസു എന്നുള്ള ഹദീസ് നമ്മൾ പറഞ്ഞേ,
പല മൂന്ന് ഹദീസുകളിൽ ഒരു ഹദീസിന്റെ ലഫ്ദിൽ അതാണുള്ളത്. യാ ഇബാദല്ല ഇഹ്ബിസു. ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു. പ്രസ്തുത ചോദ്യത്തിന് ഷെയ്ഖിന്റെ മറുപടി അൽ ജവാബ് മഹല്ലു നബ്റിൻ ഫീ സിഹത്തിഹി. ഈ ഹദീസ് സഹീഹാണോ എന്നുള്ളത് മഹല്ലു നബ്ർ. എന്താ മഹല്ലു നബ്ർ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം എന്താണ്, ആ ഹദീസ് സഹീഹാണോ അല്ലേ എന്നുള്ളതിൽ എന്തുണ്ട്, അതിൽ പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുണ്ട്. ഷെയ്ഖ് അത് സഹീഹല്ല എന്നുള്ള അർത്ഥമാണ് അദ്ദേഹം ഉള്ളത്. എന്നിട്ട് അദ്ദേഹം പറയണ വഖദ് യകൂനു മിനൽ മലായികത്തി വ മുഅ്മിനി അൽ ജിൻ. ചിലപ്പോൾ ഈ വിളി അത് മലക്കിനോട് അല്ലെങ്കിൽ ജിന്നുകളിൽപ്പെട്ട മുഅ്മിനീങ്ങളോട് ആയേക്കും. വഹാവുലായി ഹാദിറൂൻ, മലക്ക് അല്ലെങ്കിൽ ജിന്നുകളിൽപ്പെട്ട മുഅ്മിനീങ്ങൾ അവർ ഹാദിരീങ്ങളാണ്. വലൈസ ദുആ അൻ ലിഗൈബ്, അത് മറഞ്ഞവരോടുള്ള ദുആയല്ല, മറഞ്ഞവരോടുള്ള ദുആയല്ല. അപ്പോൾ യാ ഇബാദല്ലാഹ് ഇഹ്ബിസു എന്നുള്ള ഹദീസ് അറിയിക്കുന്നത് എന്താ, ഹദീസ് സഹിയാണോ എന്നുള്ളത് അത് ചിന്തിക്കേണ്ട വിഷയമാണ്. സഹിയല്ല, പക്ഷേ ഇവിടെ അവിടെ ഉദ്ദേശിക്കുന്നത് എന്നെങ്കിൽ മലക്കുകൾ അല്ലെങ്കിൽ ജിന്നുകളിൽപ്പെട്ട മുഅ്മിനീങ്ങളെയാണ്, അവരാകട്ടെ ഹാദിരീങ്ങളാണ്. എന്തല്ല, ഗായിബായ ഒന്നിനോടുള്ള തേട്ടമല്ല, ഷിർക്കൻ തേട്ടമല്ല, ഇവിടെ ഹാദിറുള്ള ഒന്നിനോടുള്ള അപേക്ഷയാണ്. ഇതാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ ഫത്വ ഷെയ്ഖ് അബ്ദുള്ള ഇബ്നു മാനിയ റഹ്മത്തുള്ളാഹി അബ്ദുള്ള ഇബ്നു മാനിയ ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ്, ഹയ്യത്ത് കിബാറിലുടെ മേൽപ്പെട്ട പണ്ഡിതന്മാർ, പണ്ഡിതന്മാരിൽപ്പെട്ട ആളാണ് അദ്ദേഹം. അദ്ദേഹം മസായിലുൽ ഇമാം ഇബ്നു ബാസ് റഹിമഹുള്ള എന്ന പേരിലൊരു ഗ്രന്ഥമുണ്ട് അദ്ദേഹത്തിന്, അബ്ദുള്ള ഇബിൻ മാനിയാന്. ആ മസായിലുകൾ ക്രോഡീകരിച്ചപ്പോൾ ആ ക്രോഡീകരണത്തിലാണ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ ഫത്വ നൽകിയിട്ടുള്ളത് ഈ ഹദീസിൻ്റെ വിഷയത്തിൽ. അപ്പോൾ ഈ ഹദീസ് അറിയിക്കുന്ന കാര്യം എന്താണ്, ഈ ഹദീസ് അറിയിക്കുന്ന കാര്യം വിജനതയിൽ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ, തൻ്റെ മൃഗം അത് വഴി തെറ്റിയിട്ടുണ്ടെങ്കിൽ, തനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇബാദുള്ളാഹ് ഹബിസു അള്ളാഹിൻ്റെ ദാസന്മാരെ നിങ്ങൾ പിടിച്ചു നിർത്തൂ എന്ന് പറയുമ്പോൾ ആ ആവശ്യപ്പെടൽ ഒന്നുകിൽ മുസ്ലിം ജിന്നിനോടാണ്, അല്ലെങ്കിൽ മലക്കുകളോടാണ് അവിടെ ഹാദിറുള്ള. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിളി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ജിന്നിനോട് വിളിച്ച് ദയർക്കലല്ല, അതിൽ കബറാളികളെ വിളിച്ച് ദയർക്കാൻ ന്യായമല്ല, ഇതാണ് അതിൻ്റെ തേട്ടമെന്ന് പറഞ്ഞാൽ അത് ശിർക്ക് പ്രചരിപ്പിക്കലുമല്ല. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ മറുപടി ഈ വിഷയത്തിൽ വളരെ പ്രാധാന്യപൂർവ്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട്, ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നേതൃത്വത്തിലുള്ള പണ്ഡിത സമിതിയുടെ ഒരു ഫത്വ ഈ വിഷയം അത് ശിർക്കാണ് എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടും പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുനടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹദീസിനെ മുന്നിൽ വെച്ചിട്ട് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ ഈ മറുപടി ഇവിടെ ഏറെ പ്രസക്തമാണ്. പ്രസ്തുത മറുപടിയുള്ളത് നമ്മൾ പറഞ്ഞു മസായിലുൽ ഇമാം ഇബ്നു ബാസ് എന്ന് പറയുന്ന അബു അബ്ദില്ല മുഹമ്മദ് ബിൻ മാനിയ എന്ന് പറയുന്ന ഇവിടെ ഉള്ള ഒരു വലിയ പണ്ഡിതനാണ്, അദ്ദേഹത്തിൻ്റെ ഈ ഗ്രന്ഥത്തിലാണ് അത് ഉള്ളത്. അപ്പോൾ ഒരിക്കലും ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ നമ്മളുടെ ഇടയിലുള്ള ചർച്ചാ വിഷയമായിട്ടുള്ള ഈ ഒരു വിഷയം അത് ജിന്നിനോടുള്ള പ്രാർത്ഥനയാണെന്നോ ജിന്നിനോടുള്ള സഹായത്തേട്ടം അത് പിന്നെ ഷിർക്കാണെന്നോ വിധിക്കുന്നവരുടെ പക്ഷത്തല്ല. അവർക്ക് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയെ പ്രസ്തുത ആ വാദത്തിന് കൂട്ടുപിടിക്കാനും സാധിക്കുകയില്ല. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നേതൃത്വത്തിൽ പണ്ഡിത സഭ നൽകിയതായ ഫത്വ അത് ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള ഫത്വയാണ്. ഒരു വിഷയത്തിൽ ഒരു ഫത്വ പറയുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ആ ഫത്വ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രസ്തുത ഫത്വയെ തങ്ങൾ ഉദ്ദേശിക്കുന്നിടത്തെല്ലാം തങ്ങളുടെ വിഷയങ്ങളിലേക്കൊക്കെ വലിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് വളരെ സൂക്ഷിക്കേണ്ട വിഷയമാണ്. ഫത്വ എന്ന് പറഞ്ഞാൽ എന്താ, ഫത്വ എന്ന് പറഞ്ഞാൽ ഒരു വിഷയം സംഭവിച്ചു കഴിഞ്ഞു, ആ സംഭവിച്ച വിഷയത്തിൽ ഒരു ചോദ്യം ചോദിക്കുകയും അതിന് നൽകപ്പെടുന്ന ഫത്വയാണ്. അതിന് സമാനമായിട്ടുള്ള വിഷയങ്ങളിലാണ് അത്തരം ഫത്വകൾ എടുത്ത് ഉദ്ധരിക്കേണ്ടത്.
അതല്ലാതെ എല്ലാ വിഷയങ്ങളിലും ആ ഫത്വ കൊണ്ടുവന്നിട്ട് പിന്നെ യോജിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ളതായ അപകടത്തിലാക്കപ്പെടേണ്ടി വരും. ഇപ്പൊ ഷെയ്ഖ് റഹ്മത്ത് ഭായി അലിയുടെ ഈ വിഷയത്തിൽ ഉള്ള അദ്ദേഹത്തിന്റെ മറുപടി നമ്മൾ കേൾക്കുകയുണ്ടായി. അതിൽ അദ്ദേഹം പറയുന്നത് എന്താ, ഈ ആവശ്യപ്പെടൽ എന്തല്ല, ശിർക്കൻ തേട്ടമല്ല, ജിന്നിനെ വിളിക്കലല്ല, മലക്കിനോട് ദ്വേരക്കലല്ല, പ്രത്യുത അത് ജീവിച്ചിരിക്കുന്നവരോട്, ഗായിബിനോടല്ല, അത് മലക്ക് അല്ലെങ്കിൽ ജിന്നുകളിൽപ്പെട്ട മുഅ്മിനീങ്ങളോടുള്ള ആവശ്യപ്പെടലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പണ്ഡിത സഭയുടെ ഫത്വ കൊണ്ടുവന്നിട്ട് ഈ വിഷയത്തിൽ പിന്നെ ഉദ്ധരിക്കുന്നത് തെറ്റാണ്. മാത്രമല്ല നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ എത്ര ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ച്, ഈ ഗ്രന്ഥങ്ങളെല്ലാം സൗദി അറേബ്യയിൽ ഇറങ്ങിയ ഗ്രന്ഥങ്ങളാണ്. സൗദി അറേബ്യയിൽ അവരുടെ ചെലവിൽ ഇറങ്ങിയ ഗ്രന്ഥങ്ങളാണ് പല ഗ്രന്ഥങ്ങളും. കുബൂരികൾക്കുള്ള പല മറുപടി ഗ്രന്ഥങ്ങളും ഇവിടുത്തെ ഗവൺമെന്റിന്റെ പൈസയിൽ ഇവിടെയുള്ള പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഇറങ്ങുന്ന ഗ്രന്ഥമാണ്. ഇങ്ങനെ ഒരു ശിർക്കൻ ആശയം ഈ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ, അവരുടെ നോട്ടത്തിൽ, അവരുടെ ചെലവിൽ, അവരുടെ നിയന്ത്രണത്തിൽ അത് പിന്നെ ഇവിടെ അടിച്ചിറക്കുക, എന്നിട്ട് അത് വിതരണം ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ബുദ്ധിയുള്ള മനുഷ്യന്മാര് അല്ലെങ്കിൽ പിന്നെ ആദർശത്തിൽ പ്രതിബദ്ധതയുള്ള മനുഷ്യന്മാരൊരിക്കലും സമ്മതിക്കുന്ന ഒരു വിഷയമല്ല. ഇവിടെയുള്ള ഏതൊരു ഗ്രന്ഥങ്ങളും വിശിഷ്യ അഖീദയുമായി ബന്ധപ്പെട്ട് ഷിർക്കുള്ള വിധേയത്തുള്ള ഗ്രന്ഥങ്ങളെ ഈ രീതിയിൽ പിന്നെ ഒരിക്കൽ പ്രസിദ്ധീകരിക്കുക, ഒരു പിന്നെ വീണ്ടും അതിൻ്റെ കോപ്പി കഴിഞ്ഞിട്ട് വീണ്ടും പ്രസിദ്ധീകരിക്കുക, ഇങ്ങനെ പണ്ഡിതന്മാരുടെ മേൽനോട്ടത്തിൽ, നേതൃത്വത്തിൽ, ഗവൺമെന്റിന്റെ ചെലവിൽ ഔദ്യോഗികമായിട്ട് ഈ രീതിയിൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഉണ്ടാവുകയില്ല. അപ്പോൾ ഈ വിഷയങ്ങളടങ്ങിയ ഈ ഗ്രന്ഥങ്ങളൊക്കെ ഇറങ്ങിയത് ഈ പണ്ഡിതന്മാർ ജീവിച്ചിരിക്കുന്ന നാട്ടിൽ അവരുടെ മേൽനോട്ടത്തിലും അവരുടെ പിന്നെ നിയന്ത്രണത്തിലുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഷിർക്കിൻ്റെ ആശയങ്ങളാണ് എന്ന് പറയുന്നത് ഒരിക്കലും സമ്മതിക്കാൻ പറ്റുന്ന വിഷയമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഒരു വിഷയമുള്ളത്, ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്.